മോഡലുകൾ നമുക്ക് പിന്നെ ഇതിപ്പം ഇവിടെ ഇന്ത്യയിൽ ശരിക്കും ആരും അങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവർ വളരെ കുറവാണ്. യു എസിലാണ് ഇതിൻ്റെ മെയിൻ ഡേവിഡ് സീറോ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡിസൈൻസ് കുറച്ചൊക്കെ നമുക്ക് ഗൂഗിളിനൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മളെടുക്കും. ചിലത് നമ്മൾ സെറ്റ് ചെയ്താൽ കറക്റ്റ് ആവണമെന്നില്ല. ഇതിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ഡിസൈനിൻ്റെ ആ മെഷർമെൻറ്റൊക്കെ കൃത്യമായാലും മാത്രമേ ഇത് വർക്കിംഗ് ആവും. വെയിറ്റിലൊക്കെ പ്രശ്നം വന്നാൽ വർക്ക് ചെയ്യില്ല, വീല് ചെർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചില ഡിസൈൻ നമുക്ക് കംഫർട്ട് ആവും. ഇതും ഗൂഗിളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ചിലത് നമ്മളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചില ഡിസൈൻ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യും. ഒന്ന് രണ്ട് ഡിസൈൻ ഞാൻ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എനർജി ഒന്നും ഇല്ലാണ്ട് കൈനറ്റിക് എനർജിയിൽ വർക്ക് ചെയ്യുന്നതാണ് മാജിക് വീൽ എന്ന് പറയുന്നത്. ബാറ്ററിയോ കറണ്ടോ ഒന്നും ഇല്ലാണ്ട് കറങ്ങുന്ന ഒരു ഇതാണ് ഒന്നത്. പിന്നെ വാൾഡക്കർ ഐറ്റാണ്, നല്ല വാൾഡക്കർ ഗിഫ്റ്റ് ഐറ്റം. നമ്മളൊരു കുടിയിരിക്കലിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് വാൾഡക്കർ. ഈ പിന്നീട് നല്ല ഭംഗിയാണ്, വാൾഡ് കിടക്കും, നല്ല ആ ഫ്ലവർ ഡിസൈനായിട്ട് കിടക്കും. 10-50 ഡിസൈൻ ഏകദേശം എടുത്ത് തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഈ സാധാരണ നോർമലി ഇതിൻ്റെ കുട്ടികൾ എന്ന് വെച്ചാൽ അവിടെ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ ഒരു വീല് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിയാണെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്വതേ സയൻറ്റിഫിക് തിയറി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ മെഡിറ്റേഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ വീല് യൂസ് ചെയ്യാം. ഇത് ഇതിൽ തന്നെ നമ്മളെ മൈൻഡ് പോകുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. കുറച്ച് സമയം നമ്മൾ നോക്കിയിരുന്നാൽ നമ്മുടെ മൈൻഡ് നല്ല കൂളാകും, നമുക്ക് കുറച്ച് ടെൻഷൻ ഒക്കെ മാറിയെന്ന്. അങ്ങനെ ഒരു മെഡിറ്റേഷൻ വീലും കൂടിയാണ് ശരിക്കും. അതിനും ഒരുപാട് ആൾക്കാർ യോഗ മറ്റേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ മോഡൽ നമുക്ക് ഏതും സെറ്റ് ചെയ്യാം. ഒരു വെയിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഇതേമാതിരി ഒരു ബോളിൽ ഒരു വെയിറ്റ്. ഈ വെയിറ്റ് നമ്മൾ ഒരു ടാഗ് വലിക്കുമ്പോൾ ഈ വെയിറ്റ് മുകളിലേക്ക് പോകും. ഇനി ആ വെയിറ്റ് താഴെ എത്തുന്ന സമയം വരെ വീട് കറങ്ങും. ഇത് എത്ര ഹൈറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ടൈമിംഗ്.
ഇതാണ് ഇലക്ട്രിക്കിൻ്റെ പുതിയ മോഡൽ എന്ന് പറയുന്നത്. ഇത് മൂന്നടി വീലാണ്. ഒരു മെഡിറ്റേഷൻ വീലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ട്. അതുപോലെ മ്യൂസിക്കും ഉണ്ട്. നമുക്കിഷ്ടമുള്ള മ്യൂസിക് നമുക്ക് മൊബൈലിൽ വെക്കാം. സ്പ്രിംഗ് ആണിത്. ഇത് നമ്മുടെ ഈ വീല് തിരിക്കുമ്പോൾ സ്പ്രിംഗ് വൈൻഡ് ആവും. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു സ്പ്രിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളൊരു 10-15 റൗണ്ട് തിരിച്ചാൽ ഫുള്ള് വൈൻഡിങ് ആവും. 1 മണിക്കൂറോളം നമുക്ക് ടൈമിങ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനം എന്താന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി.